നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ റുദർഫോർഡിന്റെ മോഡലിന് ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസിനെ ഒക്കെ ഓവർകം ചെയ്യുന്ന വളരെ മികച്ച മോഡലായിരുന്നു ബോറൻ മോഡൽ. പക്ഷേ ബോർ മോഡലിനും ഉണ്ടായിരുന്നു ലിമിറ്റേഷൻസ്. ഒന്നാമത്തെ എന്തായിരുന്നു? ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്, സെഡ് ഈസ് ഈക്വൽ ടു വൺ വരുന്നതോ, അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെ ഒരു ഇലക്ട്രോൺ മാത്രം അതിനുള്ളിൽ, ഒരു ഇലക്ട്രോൺ മാത്രം ആറ്റത്തിനുള്ളിലുള്ള ടൈപ്പ് ഓഫ് എലമെൻസുകൾക്ക് മാത്രമേ, ആറ്റംസിന് മാത്രമേ നമുക്ക് ബോർ മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ അതാണ്, ഓൺലി ആപ്ലിക്കബിൾ ടു ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്. രണ്ടാമത്തെ എന്തായിരുന്നു? ഫൈൻ ഫീച്ചേഴ്സ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ മോഡലിനും കഴിഞ്ഞില്ല. പിന്നീട് വന്ന ക്വാണ്ടം എക്സ്പ്ലനേഷൻസ് കൂടെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് പിന്നീട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ബോർ മോഡൽ ഏറ്റവും മികച്ച മോഡലുകളായിരുന്നിട്ട് കൂടി അതുപയോഗിച്ച് നമുക്ക് ഫൈൻ ഫീച്ചേഴ്സ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മോഡലിൻ്റെ പ്രശ്നം, നമ്മളെല്ലാം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ സർക്കുലർ ഓർബിറ്റലുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ സർക്കുലർ ഓർബിറ്റലുകൾ മാത്രമല്ല, നിങ്ങൾ ഹൈബ്രിഡൈസേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും, തീർച്ചയായിട്ടും എലിപ്റ്റിക്കൽ ഓർബിറ്റലുകളുടെയൊക്കെ പ്രസൻസ് ഉണ്ട്. സോമർഫീൽഡാണ് അത് കണ്ടെത്തിയത്, നിങ്ങൾ കെമിസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ എലിപ്റ്റിക്കൽ ഓർബിറ്റലുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇവർക്ക് ഈ ബോർ മോഡൽ കൊണ്ട് കഴിഞ്ഞില്ല. നാലാമത്തേത് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സീമൻ എഫക്റ്റ്. സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സീമൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരാറ്റത്തിൻ്റെ ഫൈൻ സ്പെക്ട്രത്തിൻ്റെ ഈ എഫക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനും ബോറിന് കഴിഞ്ഞില്ല. ഇതാണ് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ്. ഇതും ചോദിക്കാറുണ്ട്, നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക.